തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴക്കെടുതി അനുഭവിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ തീരദേശവാസികളാണ്. കടൽ ഭിത്തി ഇല്ലാത്തതിനാൽ വീടുകളിലേക്ക് വെള്ളം അടിച്ചു കയറി. ഇവരുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴയും മഴക്കെടുതിയും കൊടുങ്ങല്ലൂരിലാണ്. മഴ ശക്തമാകുമ്പോഴേ തീരദേശവാസികളുടെ ഉള്ളിൽ ആധിയാണ്. കടൽക്ഷോഭം തുടങ്ങുമ്പോഴേ വീട്ടിലേക്ക് വെള്ളം അടിച്ചു കയറാൻ തുടങ്ങും. എറിയാട് തീരത്ത് 1.5 കിലോമീറ്റർ ദൂരത്തിൽ കടൽ ഭിത്തി വേണമെന്നത് ഇവിടത്തുകാരുടെ 10 വർഷമായുള്ള ആവശ്യമാണ്. പുലിമുട്ട കൽഭിത്തി സീവാലിന്റെ കരിങ്കല്ല് ശരിയാക്കി തരണം, കൽഭിത്തി ഇതാക്കി തരണം, ഉറപ്പിച്ചു തരണം. ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ കാലം, ഞങ്ങൾ ഇവിടെ കാലങ്ങളായിട്ട് കിടക്കണവരെ ഞങ്ങൾ ഈ വീട് വിട്ട് എവിടക്കണം പോവുക. അതിനു വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് ചാവണ്ടി വന്ന ചാവു. തീരദേശവാസികളുടെ ഏറെ നാളത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് ഈ താൽക്കാലിക കടൽ ഭിത്തി സ്ഥാപിച്ചത്. ഇപ്പോൾ ഇതിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. 35 ലക്ഷം രൂപ ചെലവിട്ട് പണിത ഭിത്തി തകർന്നു കിടക്കുന്നു. 2 മീറ്ററെങ്കിലും ഉയരം വേണ്ട ഭിത്തിക്ക് 1 മീറ്റർ തികച്ചില്ല. പലവട്ടം ഉപരോധ സമരവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. കടൽവെള്ളം വീട്ടിലേക്ക് അടിച്ചു കയറുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇവരുടെ ആശ്രയം. ക്യാമ്പിലെ ഓരോ മുറിയിലും നിരവധി പേരാണ് തിങ്ങിപ്പാർക്കുന്നത്. പാതിരാത്രി ജീവനും കയ്യിൽ പിടിച്ചു ഓടിയവരാണ് ഇവർ. ധരിച്ചിരുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. മുതിർന്ന പെൺകുട്ടികളുമായി എത്ര നാൾ ക്യാമ്പിൽ തങ്ങുമെന്ന ആശങ്കയിലാണ് അമ്മമാർ. ഞങ്ങൾക്ക് പേടിയില്ലേ, ഇത്രയും വലിയ മക്കളൊക്കെ ഞങ്ങൾ എങ്ങനെ ധൈര്യം ഉറപ്പിച്ച് കിടക്കുക? പിന്നെ ഞങ്ങൾ അവസ്ഥ കൊണ്ട് വന്ന് കിടക്കണമെന്ന് മാത്രമല്ല, മത്സ്യബന്ധന തൊഴിലാളികളായ ഇവർ പണിക്ക് പോയിട്ട് ആഴ്ചകളായി. ട്രോളിംഗ് നിരോധനത്തോടൊപ്പം കാലവർഷം ശക്തമായതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. വീട്ടിൽ അടുപ്പ് പുകയണമെങ്കിൽ പലിശയ്ക്ക് പണം വാങ്ങാതെ മറ്റു വഴിയില്ല. ആഴ്ചയിലൊരു 20,000 രൂപ 30,000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ആഴ്ചയിലാഴ്ച 2,500 രൂപ 2,700 രൂപ വെച്ചാണ് ഇവർ അടക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇവർ ഒരാൾ മരിച്ചു കിടക്കണമെങ്കിൽ പോലും ഈ പൈസ കൊടുക്കേണ്ട അവസ്ഥ തന്നെയായിരിക്കും. തീരദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഇനിയും വൈകിക്കൂടാ. ഇല്ലെങ്കിൽ കടലിന്റെ മക്കളുടെ കണ്ണീർ വീഴാതെ ഒരു മഴക്കാലവും കടന്നുപോകില്ല. തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.